ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മൂന്നാമത്തെ ആഴ്ചയിലാണല്ലേ. അപ്പം മൂന്നാമത്തെ ആഴ്ചയിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് LDC മെയിൻസ്, LGS മെയിൻസ് പരീക്ഷകളുടെ സിലബസിനപ്പുറം ഡിഗ്രി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ്. കാരണം ഇനി വരുന്ന GK പരീക്ഷകൾക്കെല്ലാം അല്ലെങ്കിൽ GK സിലബസിലെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പോർഷനായി മാറിയിരിക്കുകയാണ് സയൻസ് ആൻഡ് ടെക്നോളജി. അതുപോലെ തന്നെ കേരള കലാ സാംസ്കാരിക എന്താണ് കേരള കലാ സാംസ്കാരികം സാഹിത്യം എന്നിവ. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഇനി വരുന്ന ആഴ്ചകളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ LDC LGS മെയിൻസ് പരീക്ഷ കാത്തിരിക്കുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് 10 ഷുവർ ടോപ്പിക്സ് വെച്ചിട്ട് ഇനി വീക്കിലി തരാനും ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് വീക്കിലി ഒരു രണ്ടോ മൂന്നോ ക്ലാസ് ഉറപ്പായും ചോദിക്കുന്ന കുറച്ച് ഷുവർ ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ടാബ്ലറ്റ് പോലെ തരാനും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ പുതുതായിട്ട് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും നമ്മുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യാം, ഒരുമിച്ച് നമുക്ക് പൊരുതാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് LDC മെയിൻസ്, LGS മെയിൻസ് എക്സാം എന്ന് രണ്ട് പേർക്കായിട്ട് കാറ്റഗറൈസ് ചെയ്ത് രണ്ട് ടെലഗ്രാം ചാനലുണ്ട്. അപ്പോൾ ഈ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ തരുന്ന ഓരോ ദിവസവും തരുന്ന പർട്ടിക്കുലർ ടോപ്പിക്സ് കവർ ചെയ്യുക. ആ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ആ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്ത് ഇഷ്ടപ്പെട്ട എഡ്യൂക്കേറ്റേഴ്സിനെ ഫോളോ ചെയ്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. കാരണം ഒത്തിരി നല്ല എഡ്യൂക്കേറ്റേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ റെഫർ ചെയ്ത് നിങ്ങൾ സ്വയം നോട്ടുകൾ ഉണ്ടാക്കി തന്നെ പഠിക്കുക. അത് ഭാവിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വരുന്ന എക്സാമുകൾക്കെല്ലാം വളരെ യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആഴ്ചത്തെ വീക്കിലെ അല്ലെങ്കിൽ ഈ വീക്കിലെ എന്താണ് ടൈം ടേബിൾ, എന്തൊക്കെയാണ് നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, റെഡിയാണല്ലോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തെ ആഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ടൈം ടേബിളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ടൈം ടേബിളിൽ കൂടുതൽ ഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ടൊക്കെ ഉണ്ട്. അതായത് ഡേ 1 മുതൽ ഡേ 7, അതായത് April 19 മുതൽ April 25 വരെയുള്ള ടൈം ടേബിളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പുതുതായിട്ട് വന്ന ആൾക്കാരാണെങ്കിലും ഇനി മുതൽ പഠിച്ച് തുടങ്ങിയാലും മതി. അപ്പോൾ April 19 ഇന്ന് ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട് ഇഫ് ക്ലോസ്, ഒറ്റപ്പദത്തിൻ്റെ രണ്ടാം ഭാഗം, പിന്നെ GK പോർഷനായിട്ട് കുറച്ച് ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ നവോത്ഥാന നായകർ, പിന്നെ കേരളത്തിലെ ധാതുക്കൾ, പിന്നെ 10th class ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ നാഡീ വ്യവസ്ഥ. അപ്പോൾ ഈ ആഴ്ച കംപ്ലീറ്റ് നമ്മൾ 10th class ഓരോ ബയോളജി ചാപ്റ്റർ വെച്ചിട്ടായിരിക്കും പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ പ്രിലിമിനറി എക്സാമിനേഷൻ +2 ലെവലിനും കൂടി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് SCRT ബേസ് ചെയ്തിട്ടാണ്. SCRT ബേസ് ചെയ്തിട്ടുള്ള ഓരോ ടെക്സ്റ്റ് ബുക്കിനുള്ള ഒരു കോളങ്ങൾ വരെ ചോദിച്ചിട്ടുണ്ട്. ഒരു നമ്മൾ വേണ്ടാന്ന് കരുതി ഉപേക്ഷിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ SCRT ടെസ്റ്റുകൾക്ക് അത്രയ്ക്കും പ്രാധാന്യം ഇനിയും കൊടുക്കണം എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചത്തെക്കാട്ടിലും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത് LDC 2017 GK ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റും നമ്മൾ ഒരു ഡേ 2 നാളെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 2013 GK ക്വസ്റ്റ്യൻസ്, പിന്നെ VO 2019 ചോദിച്ചിട്ടുള്ള GK ക്വസ്റ്റ്യൻസ്, ഇത് ഇത്രയും നമ്മൾ ഈ ഒരാഴ്ച കംപ്ലീറ്റ് പഠിച്ചു തീർക്കും. പിന്നെ എല്ലാ മലയാളം LDC പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ മലയാളം, ഇംഗ്ലീഷ്, GK വേറെ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ PSC ബേസിക്സിൻ്റെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഈ ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ആക്കുന്ന എത്ര ക്വസ്റ്റ്യൻസ് ആണ് LDC 2017 കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും, LDC 2013 കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും, PO 2019 കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റ് ആക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡേ 2 നാളെ മുതൽ നമ്മൾ ബഹിരാകാശം, ആണവരംഗം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ Computer 2 എന്നുള്ളത് Computer 1 ആണെന്ന് എടുക്കുക. ഇതിനകത്ത് ബഹിരാകാശം, ആണവരംഗം, അതുപോലെ തന്നെ മലയാള സാഹിത്യം, കമ്പ്യൂട്ടർ എന്നിവ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ കൂടി ഉദ്ദേശിച്ചിട്ടിട്ടതാണ്. സയൻസ് ആൻഡ് ടെക്നോളജി ഭാഗത്ത് വരുന്നതാണ് ബഹിരാകാശവും ആണവരംഗവും. ഇത് നമ്മുടെ കോമൺ ടോപ്പിക്കുമാണ്. അതായത് LDC LGS ഒക്കെ ഒരുപോലെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഫീൽഡാണ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ് ബഹിരാകാശവും ആണവരംഗവും. അതാണ് നമ്മുടെ ടൈം ടേബിളിൽ ഉൾക്കൊള്ളിപ്പിച്ചത്. പിന്നെ കായിക രംഗത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള സിലബസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഒളിമ്പിക്സ് മുതലുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കണം. സോ ഒളിമ്പിക്സ് നമ്മുടെ ഡിഗ്രി ലെവലിൻ്റെ സിലബസിലും ഉണ്ട്. അപ്പോൾ ഒളിമ്പിക്സ് ഒരു പാർട്ടാണ്. ദെൻ അടുത്തത് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറും എന്നും ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമുക്ക് വെള്ളിയാഴ്ചയിലെന്ന് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ
ഇത്രയാണ് ഈ ഒരാഴ്ചയിൽ വരുന്നത്. എസ് ആർ ടി ബേസ് ചെയ്തിട്ടുള്ളത് ബയോളജി ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ കേരളത്തിലെ ധാതുക്കൾ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, പിന്നെ ചലനം, ചലന നിയമം, അമേരിക്കൻ സ്വാതന്ത്ര്യം, തിരുവിതാംകൂറിന്റെ ചരിത്രം എന്നിവയായിരിക്കും. പിന്നെ അതിന്റെ റിവിഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ റിവിഷൻ ടെസ്റ്റ് നമ്മൾ നടത്തിയിട്ടില്ല. അപ്പൊ ഉടൻ തന്നെ ആ ടെസ്റ്റും നമ്മൾ നടത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവർക്കും ഈ ഒരാഴ്ച മുതൽ പഠിച്ചു തുടങ്ങാം. ഈ ഒരു ടൈം ടേബിളിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത് എന്ന് പറയത്തില്ല. ഓരോരുത്തരെയും കാലിബർ അനുസരിച്ചിട്ട് ടൈം ടേബിളിൽ നിങ്ങൾ കൂട്ടുന്ന സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിന്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനും ഇംഗ്ലീഷും ഒക്കെ നല്ല രീതിയിൽ